പറയേ, നീ ഏതിനാ പേര് കൊടുത്തത്? സർ, ക്രിക്കറ്റ്. നമ്മുടെ സ്കൂളിൽ ക്രിക്കറ്റ് ടീം ഇല്ലല്ലോ, വേറെ ഏതെങ്കിലും ഗെയിമിന് പേര് കൊടുക്ക്. സർ, ക്രിക്കറ്റ്. എന്തിനാ ക്രിക്കറ്റ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത്? സർ, എന്റെ അച്ഛൻ ഇന്ത്യ തോറ്റപ്പോ കരഞ്ഞു സർ. ശരി, എനിക്ക് എങ്ങനെങ്കിലും ക്രിക്കറ്റ് മാച്ച് ജയിച്ച് എന്റെ അച്ഛനെ സന്തോഷിപ്പിക്കണം സർ. സന്തോഷിപ്പിക്കണം അല്ലേ? ശരി, ഇപ്പൊ ക്ലാസ്സിൽ പോ. സർ, ക്രിക്കറ്റ്. ചേടാ, ഇതെന്ത് കഷ്ടമാ! ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, മോളെ ക്രിക്കറ്റ് ഒരാൾ മാത്രം കളിക്കുന്ന കളിയല്ല, ഒരു ടീമിന് തന്നെ 11 പേര് വേണം. നീ ഒരു 10 കുട്ടികളെ കൂടി കൊണ്ടുവാ. എന്താടി വലിയ സന്തോഷത്തിലാണല്ലോ, നാളത്തെ പരീക്ഷയ്ക്കെല്ലാം പഠിച്ചോ? കൗസിയെല്ലാം പഠിച്ചു കഴിഞ്ഞു. അപ്പൊ നീ പഠിച്ചില്ലേ? നീ നാളെ സ്കൂളിലേക്ക് വരില്ലേ? വരും. പിന്നെ എന്നെ പിടി സാറ് ക്രിക്കറ്റ് കളിക്കാൻ ഗ്രൗണ്ടിലേക്ക് വിളിച്ചിരിക്കുക, അതുകൊണ്ട് ഇനി കുറച്ച് ദിവസത്തേക്ക് ക്ലാസ്സിലേക്ക് വരണം. അറിഞ്ഞിരുന്നെങ്കിൽ ഞാനും പേര് കൊടുത്തേനെ. ഇപ്പൊ പേര് കൊടുത്താലും മതി, നമ്മുടെ പിടി സാറല്ലേ, വാടി വേഗം. സാർ, ചേടാ, ഇതാണോ നീ പറഞ്ഞ 11 പേര്? അതെ സർ, കളി തുടങ്ങിയല്ലോ സർ. ക്രിക്കറ്റ് കളിക്കണമെങ്കിൽ വൈകിട്ട് 7 വരെ നിൽക്കണം. ശരി സർ. 7 മണിയോ? മടി പോവാ. ആ പിന്നെ ആൺകുട്ടികളുടെ കൂടെ ഒക്കെ കളിക്കേണ്ടി വരും. ശരി സർ. അയ്യോ, ആൺപിള്ളേരുടെ കൂടെയോ? അച്ഛനറിഞ്ഞ കൈയും കാലും ഒടിച്ചോളേം. ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യം, എക്സാമിന് എല്ലാ വിഷയങ്ങൾക്കും 50 മാർക്കിന് മേലെ വാങ്ങണം. 35 മാർക്ക് വാങ്ങിച്ചാ മതി, എന്നെ കൊണ്ട് പറ്റില്ല. ക്രിക്കറ്റ് കളിക്കണമെങ്കിൽ ഫിറ്റ്നസിലാണ് കാര്യം, അതുകൊണ്ട് ഉറപ്പായും ആരും ഇനി മിഠായി പോലും കഴിക്കരുത്. ശരി സർ. അപ്പോ നിങ്ങൾക്ക് ക്രിക്കറ്റ് കളിക്കണം? അതെ സർ. കളിക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ ടീം എവിടെ? ക്രിക്കറ്റ് അല്ല ആമ്പിള്ളേർ കളിക്കുന്ന കളിയാ, പെൺകുട്ടികൾക്ക് അത് ശരിയാവില്ല മോളെ. കാട്ടിലും മേട്ടിലും ഒക്കെ കിടന്ന് അവര് കളിച്ചോളും, നിങ്ങളെ കൊണ്ടത് പറ്റുമോ? പറ്റില്ല മോളെ. ദാ ഇങ്ങോട്ട് നോക്ക്, ഷട്ടിലുണ്ട്, റിങ്ങുണ്ട്, അതിലേതെങ്കിലും ഒന്ന് കളിക്കാം. ശരി മോളെ, ചെല്ല. അന്ന് എൻ്റെ കൂടെ ക്രിക്കറ്റ് കളിക്കാൻ 10 കുട്ടികളെ പോലും കണ്ടുപിടിക്കാൻ എനിക്ക് ആയില്ല സർ. എന്നാൽ ബോയ്സ് സ്കൂളിലാണെങ്കിൽ 10 ടീമുകൾ ഒരുമിച്ച് കളിക്കുന്ന ഞാൻ കണ്ടു. എത്ര പ്രാവശ്യം പറഞ്ഞു ഡിഫൻഡ് ചെയ്ത് കളിക്കാൻ? ഞാൻ ഡിഫൻഡ് ചെയ്യാതെയാടാ അത്രയും ദൂരം പോകുന്ന ഓർത്തി. നീ തന്നെ പോയിട് ഇപ്രാവശ്യത്തേക്കൊന്ന് എടുക്കടാ. മോളെ, തൊട്ടടുത്ത് നിന്ന് കളി കാണരുത്, ബോള് ചിലപ്പോൾ ദേഹത്ത് കൊള്ളും, കുറച്ച് മാറി നിന്ന് കാണും. ശരി ചേട്ടാ.